ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. നമ്മളിപ്പോൾ ഉത്തര കേരളത്തിലാണ്, അതായത് കണ്ണൂരിലാണ്. കണ്ണൂരിൽ എനിക്കൊരു സുഹൃത്തുണ്ട്, മിസ്റ്റർ സനൽ കല്ലാട്ട്. അദ്ദേഹം ഒരു മാന്ത്രികനാണ്. ഞാൻ അദ്ദേഹത്തെ ഫോൺ ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ ഈയിടെ എന്താക്കാൻ എപ്പാന്ന് ചോദിച്ചു. അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട്, കാരണം ഒരുപാട് ഡിഷുകൾ കണ്ണൂരിൻ്റെതായിട്ട് മാത്രമുണ്ട്. അപ്പോൾ അത് തേടിയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് സനൽ കല്ലാട്ടിൻ്റെ അടുത്തേക്ക്. ഓ, ഞാൻ കൊറേ കറങ്ങി, കൊറേ ചുറ്റി. അപ്പൊ നമ്മൾ നോക്കിട്ട് എങ്ങനെ പോകുന്നു? ട്രൂപ്പൊക്കെ ട്രൂപ്പൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ശരി, ഇപ്പോ വിദേശ യാത്രയെ കഴിഞ്ഞു വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് കണ്ണൂരിൻ്റെതായിട്ട് മാത്രമായിട്ടുള്ള കുറേ ഡിഷുകൾ. കണ്ണൂരിൻ്റെ നല്ല ഡിഷസ് ഒക്കെ ഉണ്ട്. അതായത് എക്സാമ്പിൾ, നമ്മൾ ഈ പോർക്കിനൊക്കെ ചില ഡിഷസ് ഉണ്ട്. പിന്നെ ഈ പപ്പടവും പഴവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡിഷ് ഉണ്ട്. ശരി, ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. എന്ത് വേണമെങ്കിലും എന്ത് വേണം തരും. സല്ലേട്ട, ഇതൊരു യുദ്ധത്തിനുള്ള ആളുണ്ടല്ലോ. എത്ര എത്ര പേരാ ട്രൂപ്പ് മെമ്പേഴ്സ്? 10-12 പേരുണ്ട്. ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ. ശരി, ഇന്ന് എന്തൊക്കെ പ്രോഗ്രാം എല്ലാം കാണാനുണ്ട്, ഭയങ്കര ഇഷ്ടമായിട്ടാണ്. സല്ലേട്ട എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ട്രൂപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെ വെച്ച് ഓരോ സാധനങ്ങൾ കൊണ്ടുവരും, അതിൻ്റെയൊക്കെ രുചി വേറെ എവിടെയും കിട്ടിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇത് ശരിയാണോ? അതൊക്കെ ശരിയാണ്. എന്തൊക്കെയാണ് വെച്ചാൽ, ഈ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത് തീയ സമുദായത്തിലുണ്ട്. ഈ പപ്പടം പഴം കുഴച്ചൂണ് എന്ന് പറയാം. പപ്പടം ആദ്യം പൊടിക്കും, പിന്നെ ഈ പഴം ഇതുമാതിരി കുഴക്കും. ഇതും ട്രഡീഷണലാണ്. പപ്പടം പൊടിച്ചിട്ട് ഇത് ഇങ്ങനെ കുഴച്ചിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യും അല്ലേ. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് പശുനീ എടുക്കും, കുറച്ച് പഞ്ചസാര. ഇത് പറഞ്ഞപ്പോ തന്നെ കൊതിയാ വന്നു. കുറച്ച് പഴം, കുറച്ച് പപ്പടം, രണ്ടും പൊടിക്കും. എന്നിട്ട് അതിനകത്ത് കുറച്ച് പശുനെയ്യും, കുറച്ച് പഞ്ചസാരയും. കൊതിയായില്ലേ? ഇത് പഴവും പപ്പടവും പൊടിച്ചതല്ലേ. പിന്നെ വേറെ സാധനം കൂടി ഉണ്ട്, തരി ഉണ്ടാന്ന് കണ്ണൂര്. തരി എന്ന് പറഞ്ഞാൽ റവ അല്ലേ? തരിക്കഞ്ഞി എന്ന് പറയുന്നത് തരി ഉണ്ട. അതായത് ഈ റവ ഉപയോഗിച്ചിട്ട് റവ ആദ്യം വറുത്തിട്ട് പിന്നെ അത് കുഴച്ചിട്ട് അങ്ങനെ എന്തോ പശുവിന് ചൂടോട് കൂടി ഉരുട്ടി എടുക്കണം. എങ്ങനെയാണത്? അല്ല, പശു മിക്സ് ചെയ്ത് അതില് ഉണക്കമുന്തിരി, അണ്ടിപ്പരിപ്പ്. പേരെന്താണ്? അപ്പൊ രസ്നയാണ് നമുക്ക് തരിയുണ്ട് ഉണ്ടാക്കുന്ന രസ്നയാണ്. മിടുക്കിയാണ്. ഓക്കെ, അപ്പൊ തുടങ്ങാം. നമുക്ക് തുടങ്ങാം. പഴവും പപ്പടവും കുഴച്ചത് കണ്ണൂരിൻ്റെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. ഇത് ഏത് അവസരങ്ങളിലാണ്? സാധാരണ നമ്മളിത് ഈ തീയറ ഈ കല്യാണത്തിനൊക്കെ ഇതൊരു ഡിഷ്. കല്യാണത്തിന് ഇത് ആദ്യം എല്ലാവർക്കും കൊടുക്കും. എല്ലാവരും കൊടുക്കും. ചോറ്റിന് മുന്നേ ഇങ്ങനെ ഒരു പപ്പടവും പഴവും കുഴക്കൽ എന്നൊരു പരിപാടിയുണ്ട് മലബാറിൽ. ആദ്യം പപ്പടം പഴം ആദ്യം കുഴച്ചാണ് ആദ്യം കഴിക്കുന്നത്. പക്ഷെ നമ്മൾ കുഴച്ചു കൊടുക്കൂല, അവർ കുഴക്കണം. ഓ, പപ്പടവും പഴവും സെപ്പറേറ്റ് വെക്കും, അത് കുഴച്ച് കഴിക്കണം. കുഴച്ച് കഴിക്കണം. അപ്പൊ നെയ്യ് നിറഞ്ഞ അപ്പൊ കൊടുക്കും. അല്ല, നെയ്യ് അപ്പൊ കൊടുക്കും. അത് കുഴച്ചൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നെയ്യും അതിനാവശ്യമുള്ള പഞ്ചസാരയും കൊടുക്കും. അത് ശരി, ഭയങ്കര ടേസ്റ്റുള്ള സാധനം, നമുക്ക് ഉണ്ടാക്കി നോക്കാം. ശരി, എന്ന് തുടങ്ങാം. അപ്പൊ ആദ്യം പപ്പടം കാച്ചി എടുക്കാം. ആദ്യം പപ്പടം കാച്ചില്ല, ആദ്യം ദൈവത്തിന് എത്തിയിരിക്കണം. ശരി, പ്രത്യേകിച്ച് രസന. അപ്പൊ തുടങ്ങാം. കത്തിക്കാം. ഇത് വെളിച്ചെണ്ണ തന്നെയാണ് വറുത്തെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം. മതിയല്ലോ സല്ലേട്ടാ, മാജിക് അല്ലേ ഇത്. ഈ പപ്പടം നമ്മൾ ഊണിന്റെ കൂടെ പിന്നെ വീണ്ടും കൊടുക്കാം. പക്ഷെ അത് ഒന്നോ രണ്ടോ കഴിക്കാൻ കുഴപ്പമില്ല.
ഇത് ഇപ്പോഴും കല്യാണത്തിന് കൊടുക്കാറുണ്ടോ? വിരലിട്ട് നോക്കേണ്ട കാര്യമില്ല. എണ്ണ തിളച്ചോ എന്ന് അറിയാനായിട്ട് ഒരു ടിപ്പുണ്ട്. എണ്ണയുടെ മുകളിൽ ചൂടാകുമ്പോഴത്തേക്ക് ഒരു ചെറിയ പുക വരും. ഇപ്പൊ ആ പുക കണ്ടു തുടങ്ങി. ഇനി ഇനി പപ്പടം ഇടാനായിട്ട് ഒരു ചെറിയ ടിപ്പുണ്ട്. നമ്മളിങ്ങനെ എണ്ണയുടെ സൈഡിൽ കൂടി, അയ്യോ തോൽവിയായി. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് മലയാളി മങ്ക. അല്ല, എത്ര പപ്പടം വേണം ഇപ്പൊ? ഇപ്പൊ നമുക്ക് മനോധർമ്മം പോലെ വേണ്ടി വരും. നമുക്ക് ഇട്ടാണ് പണി. പഠിച്ചു പഠിച്ചു. ഓക്കെ, ശരിയായിട്ടുണ്ട്. കുറച്ച് നമ്മൾ ഇന്ന് എത്ര പപ്പടത്തിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അത് പറയാം. 2, 3, 6 ഒരു 25 പപ്പടം വേണ്ടി വരും. ഇന്ന് ഫുള്ളായിട്ട് 25 പപ്പടം. ഇപ്പോൾ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പപ്പടം ചുട്ടുകൊണ്ടിരിക്കുകയാണ്, ചുട്ട് ചുട്ട് അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇപ്പോൾ ഒരു എന്താണ് ഭയങ്കര സിങ്കായി സിങ്കായി. ചുടുചുടെ പപ്പടം ചുട്ടടക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇപ്പൊ ഇത് നീ കുഴക്കണം. കുഴക്കുന്ന ഇലയിൽ തന്നെ കുഴക്കണമെന്നാണ്, അതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമുക്ക് ഇലയിൽ തന്നെ കുഴക്കണം. ആ ട്രഡീഷൻ നമ്മൾ വിടണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇലയിൽ കുഴക്കാം. ആദ്യം ചെയ്യേണ്ടത് ഈ പപ്പടം എടുത്ത് ഞാൻ നോക്കാം. പപ്പടമൊക്കെ എടുത്ത് ഞാൻ നോക്കാം. അപ്പൊ ഞാൻ പഴം എടുക്കാം. പഴം എടുത്തോളൂ. എത്ര പഴം വേണം 25 പപ്പടത്തിന്? അല്ല, 25 പപ്പടം ഇപ്പൊ നമുക്ക് കുറച്ചിട്ട് അടിക്കാൻ പറ്റില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം കുറച്ചടിക്കാം. വീണ്ടും കോംപ്രമൈസിന്റെ വഴിയിലേക്ക്. അപ്പൊ നമുക്ക് കുഴ തുടങ്ങാം അല്ലേ? കുഴ തുടങ്ങാം. ഇത്രയധികം വേണ്ട, കുറച്ച് മതി കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു ഒരു 10 പപ്പടം കുഴക്കാം. കാരണം നമ്മുടെ ക്രൂ മെമ്പേഴ്സ് തന്നെ ഒരു 7 പേരുണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണം. അപ്പൊ ഒരു 10 പപ്പടം കുഴക്കാണ്. 10 പഴത്തിന് എത്ര, 10 പപ്പടത്തിന് എത്ര പഴം വേണം? നമുക്കൊരു കാര്യം ചെയ്യാം, കുഴച്ചിട്ട് അതിന്റെ ടേസ്റ്റ് നോക്കാം. എന്നിട്ട് വേണമെങ്കിൽ പപ്പടം കൂട്ടാം അല്ലെ പഴം കൂട്ടാം. നെയ് കൂട്ടാം, പഞ്ചസാര കൂട്ടാം. ഓക്കെ, അപ്പൊ ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ കുഴക്കട്ടെ. പപ്പടം പൊടിക്കുമ്പോ നന്നായിട്ട് പൊടിക്കണം. ചെയ്യിപ്പിക്കാണല്ലേ രണ്ടുപേരും. അടുത്തതായിട്ട് ഇതൊരു സൈഡിൽ വെക്കുക. ഇനി പഴം തോൽ പൊളിക്കേ. നമ്മളെ മൈസൂർ പഴം ടേസ്റ്റ് ഇതാണ്. മൈസൂർ പഴം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ തിരുവനന്തപുരം ഭാഗത്തൊക്കെ പാളയം തോടൻ എന്ന് പറയും. പാളയം തോടനാ ഇവിടെ. പാളയം കോടൻ എന്നും പറയും. പാളയം കോടൻ എന്നും പാളയം തോടൻ. നമ്മളതിനെ മൈസൂർ പഴം എന്ന് പറയാം. മൈസൂർ പഴം അത് മൈസൂരിൽ നിന്ന് വരുന്നുണ്ടായിരിക്കാം. ആയിരിക്കാം. അപ്പൊ നമുക്ക് ഇത് കുഴക്കണം. വളരെ ചെറുതായിട്ട് കുഴക്കും, ഇതുപോലെ വളരെ ഇതായിട്ട് അല്ലെ? ചെറുതായിട്ട് കുഴക്കും. എല്ലാം പറഞ്ഞു തരണം. കാരണം ഇനി അടുത്തെന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ പപ്പടം എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വേറെ. ആ ശരി, എല്ലാ സ്ഥലത്തും എടുത്തത് ഈ പഴത്തിന് മുഴുവൻ മുഴുവൻ കവർ ചെയ്യണം. കവർ ചെയ്യണം. ശരി, ഇതിന്റെ എക്സ്പെർട്ടുകളാണ് അല്ലേ? ആ, നമ്മുടെ പേര് തന്നെ എക്സ്പെർട്ടുകൾ എന്നാണ്. ശരി, അങ്ങനെ കംപ്ലീറ്റ് ആ. അപ്പൊ പഴവും പപ്പടവും നന്നായി കവർ ചെയ്യും. പപ്പടത്തിന്റെ പൊടിയുണ്ട്, പഴം മുഴുവൻ അങ്ങ് കവർ ചെയ്യണം. കാശ്മീരിലൊക്കെ റോഡിൽ മഞ്ഞ് വീണ പോലെ ഇരിക്കും. നമ്മൾ എന്താ വേണമെന്ന് വെച്ചാൽ പശു നെയ്യ് എടുക്കാം. നെയ്യ് നെയ്യ് എടുത്ത് കുറച്ചിങ്ങനെ ഒഴിക്കും. ചുറ്റാകെ ഒഴിക്കണം. ആ, ചുറ്റും ഒഴിക്കുക. സ്പൂൺ വേണം? വേണ്ട വേണ്ട. ഓക്കെ, പക്ഷെ നല്ലോണം ഒഴിച്ചോ. ഓക്കെ മതി. പഞ്ചസാര എടുക്കുക.
അപ്പൊ ഈ പഞ്ചസാര ഇടുന്നതിന് മുമ്പ് ഒരു ചോദ്യം, ഡയബറ്റീസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർ കഴിക്കണ്ട, ഇല്ല കുഴപ്പമില്ല. അപ്പൊ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ പഞ്ചസാര ഇടണ്ട, അല്ലാതെ മിക്സ് ചെയ്ത് കഴിക്കാം. സല്ലേട്ട ഒന്നിലും കോംപ്രമൈസ് ചെയ്യുന്ന ഒരാളാണ്. കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല, അന്ന് ടേസ്റ്റ് വേണ്ടേ ഭക്ഷണം കഴിക്കുമ്പോ, അല്ല പിന്നെ എന്തൊരു ഇനി ഇതിപ്പോ കഴിക്കാനുള്ള ഒരു മൂഡിലായിട്ടുണ്ട്. അതെ, ഞാൻ രണ്ടും കൽപ്പിച്ചിരിക്കലി പ്രിപ്പയർഡ് ആണ് ഞാൻ. അപ്പൊ നമ്മള് പഞ്ചസാരയും വിതറി സല്ലേട്ട കണ്ടിട്ട് സഹിക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, അത് കഴിക്കാനുള്ള ഒരു ഏർപ്പാട്. ഇത് എങ്ങനെയാ കഴിക്കുക? അതുപോലെ തന്നെ കഴിക്കുക. ആ ശരി, അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ മൂന്ന് പേർക്കും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യണം. മൂന്ന് പേര് കൂടി ഉണ്ടാക്കി, മൂന്ന് പേര് കൂടി കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ക്രൂ കഴിച്ചാ മതി. മതി, ക്രൂ തൽക്കാലം അത് നോക്കി നിൽക്കട്ടെ. അതെ, ധൈര്യമായിട്ട് വെച്ചോ. ആ പപ്പടത്തിന്റെ ചെറിയ ഉപ്പുരസവും പഞ്ചസാരയുടെ മധുരവും നെയ്യുടെ ഒരു മണവും പഴത്തിന്റെ ആ ഒരു പുളിപ്പും കേട്ട് നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇത് കണ്ടുപിടിച്ച ആളിന് 1000 നന്ദി. വളരെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എനിക്ക് തോന്നുന്നു. ഈ കുഞ്ഞുങ്ങളൊക്കെ കരയുമ്പഴേ ഇത് കൊടുത്താൽ മതി. പപ്പടം പഴം കൂടെ മിക്സ് ചെയ്യാം, ചെറുതായിട്ടൊരു പപ്പടം പൊരിക്കുക, ഒരു പഴം എടുത്ത് മിക്സ് ചെയ്യുക, കുറച്ച് പഞ്ചസാരയും നെയ്യൂടി ചേർക്കുക, കുട്ടിക്ക് കൊടുത്താൽ നന്നായിരിക്കും, ദഹനത്തിനുമൊക്കെ നല്ലതാണ്. നമ്മൾ നേരത്തെ ജൂനിയേഴ്സാണ് നമ്മളെ ഗോതയിൽ ഉണ്ടായിരുന്നത്, ഇനി സീനിയേഴ്സിനെ ഇറക്കി കളിക്കാൻ പോവാണ്. പേരെന്താണ്? സുജന പവിത്രൻ. സുജന പവിത്രൻ, അപ്പോൾ എല്ലാം പ്രത്യേക വെറൈറ്റി പേരുകളാണ്. സുജന, രസന അല്ലേ? രസനയുടെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഈ ടേസ്റ്റ് ഓഫ് കേരള ആയിട്ട് ഒരുപാട് ബന്ധമുണ്ട്. നീ എൻ്റെ രസനയിൽ വയമ്പും നറുതേനുമായി വന്നൊരു ആദ്യാനുഭൂതി എന്നാണ് കവി വാക്യം. കവി ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നെയ്യ് അല്ലേ? നെയ്യ് ഒരു എത്ര 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 തരിയുടെ നെയ്യ് എത്ര ഉണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? നമുക്കൊരു 10 ഉണ്ടോ? ഉണ്ടാക്കാം. 5-10 ഉണ്ടാ? ഓക്കെ. അപ്പൊ ആദ്യം നെയ്യാണ് ഒഴിക്കേണ്ടത്. നെയ്യ് ഈ ഇതിലേക്ക് പാത്രത്തിലേക്ക് വീഴുന്നത് നല്ല രസമാണ് കാണാൻ, കണ്ടോ? അതെ, മതിയോ? അപ്പൊ ഒരു 30 ഗ്രാം നെയ്യ് അല്ലേ, അത്രയല്ലേ വരുള്ളൂ. മുന്തിരി വറുത്ത് കോരണം. അപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്ത് കോരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അണ്ടിപ്പരിപ്പും മുന്തിരിയും വെവ്വേറെ വറുത്ത് കോരുക, കാരണം രണ്ടിൻ്റെയും വേവ് വ്യത്യസ്തമാണ്. അപ്പോൾ ആദ്യം അണ്ടിപ്പരിപ്പ്. ഇത് എവിടെന്നാ പഠിച്ചെവിടുന്നാ? എൻ്റെ അമ്മമ്മയും അമ്മയെല്ലാം ഉണ്ടാക്കുന്ന കണ്ടതാ. ശരി, അപ്പോൾ കണ്ണൂർ ഭാഗത്തൊക്കെ? കണ്ണൂർ ഭാഗത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന. ശരി, മുന്തിരി പെട്ടെന്നാവും, ഇട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് മുന്തിരി ആവും, നന്നായിട്ട് വീർത്ത് വരും നെയ്യിലാവുമ്പോ, കണ്ടോ? അത് വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. മുന്തിരി നന്നായിട്ട് വീർത്ത് വരും. ഇപ്പം മുന്തിരിയായി, ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, കോരി എടുക്കാം. ഇപ്പൊ അണ്ടിപ്പരിപ്പ് മുന്തിരിയായി, റവ. ഇനി റവ ഈ നെയ്യിൽ തന്നെയാണ് വറുത്തെടുക്കുക അല്ലേ? ഇത് മുഴുവൻ ഇടണോ? വേണ്ട, പകുതി മതി. പകുതി മതി അല്ലേ? ഒന്ന് മൂപ്പിച്ചെടുക്ക. ഈ റവ വറുത്തെടുക്കുന്നതിന്റെ പരുവ് എങ്ങനെയാ? ഒരു ചൂടാവുക, നന്ന ഇത് ചുവപ്പാ കയറും. ചുവപ്പാക്കണ്ട, അതൊരു ഒരു ചൂടാവുന്ന. അപ്പം പിന്നെ ഇതിന്റെ കൂടെ നമ്മൾ സാധാരണ ഈ പുട്ടിനൊക്കെ മാവ് വറുക്കുന്ന പോലെ അതുപോലെ വറുത്താ മതി. ആ, അതുപോലെ മതി. അധികം ചുവപ്പാക്കി. അപ്പൊ റവ നെയ്യിൽ വറുക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നെയ് മതി, വളരെ കുറച്ച് നെയ് മതി. പിന്നെ നന്നായിട്ട് വറുത്തെടുക്കാനും പാടില്ല, അതിന്റെ കളർ മാറുന്ന പോലെ വറുക്കരുണ്ട. പുട്ടിനൊക്കെ സാധാരണ വറുക്കുന്ന പോലെ ചെറുതാക്കി ചൂടാക്കി മൂപ്പിച്ചെടുക്കും. റെഡിയായോ? റവ ഏകദേശം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കും. മുഴുവൻ ഇടാലോ? മതി, ഇത്ര മതി. മിക്സ് ചെയ്യാല്ലേ.
നെയ്യുടെ ഒരു ചെറിയ മണമൊക്കെ വരാൻ തുടങ്ങി. പഞ്ചസാര, പഞ്ചസാര ഇതിന്റെ കൂടെ തന്നെ പഞ്ചസാര. എത്ര വരണമെന്നുള്ള അളവ് സീനിയേഴ്സ് പറയും മതിയോ? ഇല്ല, നല്ല നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ്. പിന്നെ ഉരുട്ടി എടുക്കാനും ഒരു പഞ്ചസാരയുടെ ഒരു ഇത്. അപ്പോൾ കുറച്ച് നെയ്യിലേക്ക് ആദ്യം നമ്മൾ റവ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്ത് കോരി, അത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി, അതിനുശേഷം മുന്തിരി വറുത്ത് കോരി, പിന്നെ ആ നെയ്യിലേക്ക് ബാക്കി വന്ന കുറച്ച് നെയ്യിലേക്ക് നമ്മൾ റവ ഇട്ടു, പിന്നെ തേങ്ങ ഇട്ടു, പഞ്ചസാര. ഇത് എന്ത് പാലാ? സാധാ പാല്, പശുവിന്റെ പാലാണ് അല്ലേ. ഇനി കുറച്ച് പാലൂടെ ഒഴിക്കാം, ഒരു അര ഗ്ലാസ്, അര ഗ്ലാസ് പാലൊഴിച്ചു. ഇപ്പൊ തന്നെ ഇത് കഴിക്കാൻ തോന്നുക, നമ്മൾ ജീവിക്കുന്നതേ കഴിക്കാൻ വേണ്ടി. ഏലക്ക പൊടിച്ച, ഏലക്ക, ഏലക്ക പൊടിച്ചതാണ്, ഒരു ഒരു നാലഞ്ച് ഏലക്ക. ഏലക്കായുടെ ഒരു മണം വരണം. അപ്പൊ നമ്മളൊരു പത്തെണ്ണമാണ് ഇന്ന് തരികൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്, അതിൽ അഞ്ചെണ്ണം ഞാൻ കഴിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രോസസ്സിങ് വളരെ എളുപ്പമാണ്. ആദ്യം ഒരു 30 ഗ്രാം നെയ്യ് ഒഴിക്കുക, നമ്മൾ പത്തുണ്ടാക്കി വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 30 ഗ്രാം നെയ്യ് ഒഴിക്കുക. അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുക, അത് സെപ്പറേറ്റ് വറുത്തെടുക്കുക. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കുക, പിന്നെ മുന്തിരി വറുത്തെടുക്കുക. അതിനുശേഷം കുറച്ച് നെയ്യേ ഉണ്ടാവുള്ളൂ, ആ നെയ്യിലേക്ക് നമ്മൾ ബാക്കി കുറച്ച് റവ, പത്തെണ്ണത്തിന് വേണ്ട റവ ഇടുക, അതിലേക്ക് തേങ്ങ ഇടുക, പഞ്ചസാര ഇടുക, കുറച്ച് പാലും ഒഴിക്കുക, അത് പശുവിൻ പാലൊഴിക്കുക. ആ ഇല്ല, ഏലക്കായ പറഞ്ഞില്ല, ഏലക്കായ മറന്നു. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ചൂടായി ഒന്ന് ചെറിയ ഉണ്ട കെട്ടി വരും. ആ സമയത്തേക്ക് ഒരു 4-5 ഏലക്കായ പൊടിച്ചത് അതിനകത്തേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അടുത്ത ചടങ്ങ്. നന്നായിട്ട് ഇളക്കി, ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി അതും ഇതിനകത്ത് തന്നെ ചേർക്കും അല്ലേ. അപ്പോൾ ഇനി അണ്ടിപ്പരിപ്പ് മുഴുവനിടാല്ലോ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടു, ഇനി മുന്തിരി മുഴുവനിടാം അല്ലേ. ഇനി മിക്സ് ചെയ്യാം. ഇതിപ്പോ ഏകദേശം ആയില്ലേ, ഇനി എടുക്കാല്ലോ. ഇനി ബോൾ പോലെ ആക്കണം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ജസനെ ബോൾ പോലെ ആക്കി തന്നോണ്ടിരിക്കും, ഞാനിവിടെ കഴിച്ചോണ്ടിരിക്കും. ഇത് ഏത് സൈസിലാണ് ഉണ്ടാക്കുന്നത്? അതാ നമ്മുടെ മനോധർമ്മം പോലെ. അപ്പൊ ചെറിയ അത്ര നല്ലത്. ഒട്ടാനും പ്രയാസമായിരിക്കും. അപ്പൊ നിങ്ങൾക്കൊരു ടിപ്പുണ്ട്, ഈ ചൂടോടുകൂടി തന്നെ തരികൊണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചൂടോടുകൂടി ഉണ്ടാക്കി വെക്കുക, അപ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ അത് തണുത്തു പോയി കഴിഞ്ഞാൽ ഈ ഒരു പരുവം കിട്ടില്ല. തരി കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ്. അതിനകത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇങ്ങനെ പുറത്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ തന്നെ മനസ്സിനൊരു എന്താ ഒരു വിഷ്വൽ, അതെ, മനസ്സിനൊരു സന്തോഷം. ഓക്കെ, എന്നാലും നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഫുൾ ചെയ്യണമെന്നാണ്. കാരണം ബാക്കി അല്ല, അതെ അല്ല, ഞാൻ എൻ്റെ പോളിസിയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കാരണം ബാക്കി ആരും കഴിക്കാൻ പാടില്ല എന്നൊരു നിർബന്ധവും കൂടി ഇപ്പോണ്ട്. അപ്പോൾ റെഡിയാണോ? കഴിക്കാറായോ? കഴിക്കാമോ? തുടങ്ങാമോ? ആരെങ്കിലും ഒരു വിസിലടിച്ചാൽ തുടങ്ങരുത്. നമ്മുടെ ഇത് 10 എണ്ണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 15 എണ്ണം റെഡി ആയിട്ടുണ്ട്. അപ്പൊ കഴിക്കാം. എങ്ങനെയുണ്ട് സാധനം? നന്നായിട്ടുണ്ട് ആണോ? അപ്പോൾ ഓക്കെയാണ്, എല്ലാ പ്രാവശ്യം ഉണ്ടാക്കുന്ന പോലെ ആയി, കറക്റ്റ് ആണോ? എനിക്ക് പക്ഷേ ഒരു സംശയം. സല്ലേട്ടാ, ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാം. എല്ലാ പ്രാവശ്യം ഇവിടെ നിന്ന് കഴിക്കുന്ന എങ്ങനെയാണ്? ഈ ട്രൂപ്പില് പ്രോഗ്രാമിന് പോകുമ്പോഴത്തേക്ക് കൊണ്ടുവന്ന അതേ സാധനം തന്നെയാണ്. അല്ല, മധുരം ഞാൻ കുറച്ച് കൂട്ടിച്ച. അതെ അതെ, നല്ല നല്ല ആൾക്കാർ വരുമ്പോ മധുരം കൂടും.
എന്തായാലും ഒരു കോംപ്രമൈസും ഇതിനകത്ത് വരുത്തിയിട്ടില്ല. അടിപൊളി അപ്പോൾ വളരെയധികം നന്ദി. ഈ കണ്ണൂരിൻ്റെ തനത് പാചകം തരിയുണ്ട, പിന്നെ നമ്മുടെ പഴവും പപ്പടവും പപ്പടം പഴം, അപ്പോൾ അതിനൊക്കെ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞു നന്ദി. കാരണം ജൂനിയേഴ്സിനെയൊക്കെ പഠിപ്പിച്ചത് അമ്മയാണല്ലോ, എനിക്കും ബാക്കി എല്ലാ ജൂനിയേഴ്സിനും ഒക്കെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ എന്താണ് പ്രേക്ഷകരോട് ഈ രുചിയുള്ള ഭക്ഷണം പാചകം ചെയ്ത് ഉണ്ടാക്കുന്നത് തന്നെ അവരവരുടെ ശരീരത്തിനും ഐ മീൻ ആരോഗ്യത്തിനും അത് വളരെ നല്ലതായിരിക്കും. കൂടാതെ ഏതൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്നത് രുചിയുള്ള ഭക്ഷണം കഴിക്കാനാണ്, അല്ല നമ്മൾ ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കാനല്ല. ഞാൻ എന്തായാലും അതിനാണ്.